ലാപ്ടോപ്പ് ആണ് ഗൈസ്. കണ്ട കട്ടത്തിൽ ലാപ്ടോപ്പ് അല്ലേ, അതൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ലാപ്ടോപ്പ് കുറച്ച് കേടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിന്റെ സ്ക്രീൻ ഇല്ലേ, ഈ സ്ക്രീൻ എന്നുള്ളൂ, ഇതാണ് ഈ സ്ക്രീൻ കണ്ടതിന്റെ സ്ക്രീൻ. ഈ സ്ക്രീൻ നമ്മൾ ഇതിന്റെ സംഭവം അകത്ത് എന്താണെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ഈ സ്ക്രീൻ കുത്തിപ്പൊളിക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ രണ്ട് ടൂൾസ് മാത്രം ഉപയോഗിക്കുന്നുണ്ട് ഇത് കുത്തിപ്പൊളിക്കാൻ. ഈ രണ്ട് ടൂൾസ്, ഇത് തന്നെ ഒരു കുഞ്ഞു സ്ക്രൂ ഡ്രൈവർ ആണ് കണ്ട, ഇതുപോലത്തെ കൈ പിടിച്ച് ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവർ ആണ്. ഇത് നമ്മൾ ഒരു കമ്പിയാണ്, കമ്പി കഷ്ണമാണ് ഇതിന്റെ ഈ ഒരു സംഭവം പൊളിക്കാൻ. അപ്പൊ നമുക്ക് നമുക്ക് പൊളിച്ചാലേ. അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ ചവിട്ടി പിടിച്ച് ഇതിന്റെ ഈ വിടവുള്ള ഏരിയകളില്ല ഗൈസ്, അപ്പൊ ഇവിടെ നമുക്ക് പൊളിക്കാം. വിടവ് നോക്കി നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഈ സുന കയറ്റുക, എന്നിട്ട് ഒറ്റ പൊട്ടിക്കൽ, എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ താത്തി താത്തി ഇത് കൂട്ടുക, എന്നിട്ട് നമ്മളിത് കൈ വെച്ച് കയറ്റി. ഓ ഗൈസ് പതുക്കെ പതുക്കെ പൊളിയുന്നുണ്ട്. ഓ സ്റ്റാർട്ടായി സ്റ്റാർട്ടായി സ്റ്റാർട്ടായി. ഇതാണ് എൻ്റെ സംഭവം. ഓ ഇത് ഇവിടെ വെച്ച് സ്റ്റക്കായി ഇരിക്കുകയാണ്. ഇവിടെ മാത്രം പുളിഞ്ഞു വന്നിട്ടുണ്ട് ഗൈസ്, ഈ വശം കൂടെ രീതിയിലുള്ള മെക്കാനിക്സ് ഒന്നും അല്ല ഇതിൽ വെച്ചേക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്ക്രൂ ഒന്ന് വയ്ക്കാം. രണ്ട് സ്ക്രൂ രണ്ട് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ സ്ക്രൂ ഒന്ന് വയ്ക്കാം. സിമ്പിൾ സ്ക്രൂകളാണ് ഇത്, ഇത് വെച്ച് നമ്മളായിരിക്കുന്നതായിരിക്കും ഇത്. ഇവിടെ പിന്നെ കുറവോ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് നൂറുകണക്കിന് സ്ക്രൂകളുണ്ട്. ഇപ്പൊ ഗൈസ് ഞാൻ അതിൻ്റെ സ്ക്രൂ ഇളക്കിയിട്ടുണ്ട്, ഇനി നമുക്ക് ബാക്കി നമുക്ക് ബാക്കി കുറച്ച് സ്ക്രൂ കൂടെ ഇളക്കി വെക്കാം. അപ്പൊ നമുക്ക് ഇളക്കി കഴിക്കണേ. ഗൈസ് എനിക്കൊരു മണ്ടത്തം സംഭവിച്ചു, ഇത് സ്ക്രൂ അഴിയുന്നില്ല ഗൈസ്. ഇപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്, കണ്ടോ ഇവിടെ ഒരു ഇതുണ്ട്, സ്ക്രീനാണ് നമുക്ക് ഇളക്കേണ്ടി വരുന്നത്, സ്ക്രൂ ഉണ്ട് ഗൈസ്. എന്നിട്ട് നമ്മുടെ നേരത്തെ ആ സ്റ്റൂൾ തന്നെ എടുത്തിട്ട് ഇവിടെ ഇവിടെ ഉണ്ട് ഗൈസ് സ്ക്രൂ. ഈ സ്ക്രൂ കണ്ടോളൂ, ഇവിടെ കണ്ട ഇത് ചെറുക്കങ്ങ് ഇളക്കി സംഭവം സെറ്റ് ആവും. ഈ ഒരു സ്ക്രൂവിലാണ്, ഇത് സിമ്പിൾ സ്ക്രൂ ആണ് ഗൈസ്. ഇതിൽ നമ്മൾ സമയം ഒന്നും എടുക്കത്തില്ല, വെറും കൈ വെച്ച് ചെയ്യുന്നതാണ്. സിമ്പിൾ സ്ക്രൂ, ആദ്യത്തെ സ്ക്രൂ അളക്കാൻ നമ്മൾ പെടാപ്പാട് വിട്ടു ഗൈസ്, കൈയുടെ ഒക്കെ പാടുള്ളതിപ്പോയി. ഇത് നമ്മൾ കുറെ കഷ്ടപ്പെട്ട് നോക്കി. ആ കണ്ട ഒരെണ്ണം ഇളകുന്നു ഗൈസ്, അടുത്ത അളക്കുന്ന അടുത്തത് ഇളകുന്നു ഗൈസ്. നമുക്ക് പെട്ടെന്ന് കാണാമെന്നാണ് ആദ്യത്തെ, സത്യം തന്നെ വലിയ അധ്വാനമായി പോയി ഗൈസ്. കഷ്ടപ്പെട്ട് കുത്തിയിരുന്നിട്ടത് ഒന്നുമല്ല, ഇവിടുത്തെ ഇച്ചിരി ഇളകി. ഓ ഗൈസ് അങ്ങനെ നമ്മുടെ സംഭവം സക്സസ് ആയിക്കൊണ്ട് പതുക്കെ പതുക്കെ ഇരിക്കുവാണ്. നമ്മളപ്പോ ഇതിനോട്ടം കടന്ന് ഇളക്കുകയാണ് ഗൈസ് കഷ്ടപ്പെട്ടിരുന്ന്. അപ്പൊ ഇത് കുറെ സ്ക്രൂ ഉണ്ട്, അപ്പൊ ഇതൊക്കെ ഞാൻ ഇളക്കിയിട്ട് കാണിച്ചു. സിമ്പിളാണ്, അപ്പൊ അതേ നേരം എടുക്കത്തില്ല ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ അതിസാഹസികമായി നമ്മുടെ സ്ക്രൂകളൊക്കെ ഇളക്കി. ഇനി നമുക്ക് ഈ സാധനം ഒന്ന് ഇളക്കിയാല് നമ്മുടെ ആദ്യത്തെ ടൂൾ വെച്ച്. ഓ ഗൈസ് ഓ മൈ ഗോഡ് ഗൈസ് ഓ ഇതാണ് ഗൈസ് നമ്മുടെ സ്ക്രീനിന്റെ പുറകുവശത്തുള്ള കാര്യങ്ങൾ. ഒരു വെളുത്ത ഗൈസ് പേപ്പർ ആണ് ഗൈസ്, ഗൈസ് ഒരു പേപ്പർ പോലെ എന്തൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊരു കേബിൾ കണക്ട് ആയിരിക്കണം, അത് വെച്ചാണ് നമ്മൾ ടൈപ്പ് വർക്ക് ചെയ്യുന്നത് ഗൈസ്. ഓ കിടു സാധനമാണ് ഗൈസ്, കട്ട കലിപ്പ് സാധനമായിട്ടാണ് ഇവര് സ്ക്രീനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ക്രീൻ ഇവിടെ ടേപ്പ് ഏതാണ്ട് കൊടുത്തിട്ടുണ്ട്, നല്ല പവർഫുൾ ടേപ്പ് പോലെ. ഇവിടെ അതെന്ത് സാധനം മനസ്സിലായി, പേപ്പറാണ് ഗൈസ്. ഇപ്പൊ നമുക്ക് ഈ പുറത്തെ പേപ്പർ അയക്കാൻ പറ്റുമെന്ന് നോക്കിയേക്കോ. ഓ ഇത് ഗൈസ് ഈ കേബിൾ അഴിഞ്ഞു വന്നു ഗൈസ്, അത് ഇതുമായിട്ടാണ് യോജിച്ചിരുന്നത്. ഈ സാധനം കണ്ടോ, ഈ ഇവിടെ കണ്ടോ ഗൈസ് കോപ്പറിൻ്റെ കമ്പി, ഇത് കണ്ടോ ഈ സാധനമായിട്ട് യോജിക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നു ഇത് ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ എന്തായാലും വർക്ക് ചെയ്തില്ല, ഇനി നമുക്ക് ഇതൊന്ന് തന്നെ ഗൈസ് ചെന്ന് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അയച്ചു നോക്കാം നമ്മുടെ ടൂൾ വെച്ച്. പാടായിരിക്കും ഗൈസ്, കാരണം ഇതും കൂടെ എന്തായാലും നമ്മൾ ഇളക്കുന്നതായിരിക്കും, എന്നാലും നമുക്ക് ഈ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റത്തുള്ളൂ.
വൈറ്റ് ബോർഡ് ഒക്കെ കാണിച്ചില്ല ഗൈസ്, അതുപോലെ ഉണ്ട്. ഇതാണ് ആ പേപ്പർ വെച്ചിരുന്നുണ്ട്, ഒരു ഗ്ലോസി പോലത്തെ ഒരു പേപ്പറാണ്. നമ്മുടെ വൈറ്റ് വൈറ്റ് ബോർഡ് പോലെ തന്നെ ഉണ്ട് ഗൈസ്, ഇച്ചിരി ഒരു സ്റ്റിക്കിയാണ് ഈ വൈറ്റ് ബോർഡ് പോലെ. അപ്പൊ നമുക്ക് ഇത് ഗൈസ് ഇതും കൂടെ ഇളക്കാൻ പറ്റുന്ന നമുക്ക് ഈ വൈറ്റ് ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാറുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ സാധനം ഇളക്കി, ഇതാണ് നമ്മുടെ ആ ഒരു സാധനം. ഞാൻ നേരത്തെ കാണിച്ചില്ലെന്നേ, വൈറ്റ് ബോർഡ് പോലെ ഉണ്ട്, നമുക്ക് വേണം വൈറ്റ് ബോർഡ് പോലെ യൂസ് ചെയ്യാം ഗൈസ്. പിന്നെ ഇവിടെ കുറെ കുറെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് സോൾഡർ ചെയ്ത് വെച്ചേക്കണം. നമുക്ക് കാണത്തുമില്ല, അത്രയും ചെറുതായിട്ടാണ് സോൾഡർ ചെയ്തത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗീസ്. ഓ ഗൈസ്, ഇത് എക്സ്റേ പോലെ ഉണ്ട് ഗൈസ്. ഇന്നത്തെ എക്സ്റേ എടുക്കുന്നവരുണ്ട് ഗൈസ് അല്ലേ അമ്മ? ഉണ്ടോ അമ്മ? അപ്പൊ ഗൈസ് ഇത് കണ്ടോ ഗൈസ്, അമ്മ കാണിച്ചിട്ട് അമ്മയ്ക്ക് ഒരു ഇതുമില്ല ഗൈസ്. നല്ല ഇത് തന്നെ കാണുന്നുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് ഓ ഇത് നല്ല എക്സ്റേ മെഷീൻ പോലെ ഉണ്ട് ഗൈസ്. അത് എന്റെ ഡൗട്ട് അതല്ലേ ഗൈസ്, ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ലൈറ്റ് വരുന്നതാണ് എന്റെ ഡൗട്ട്. ഈ പേപ്പർ അല്ലല്ലോ ഗൈസ്, ഇതിലൊന്നുമില്ല, ഒന്നുമില്ല ഗൈസ്. പിന്നെ ഇവിടെ വേറെ കുറെ കുറെ കമ്പോണൻസ് ഉണ്ട്, ഞാൻ അതും കൂടെ കാണിച്ചു തരാം. കുറെ ഓ ഗൈസ്, ഓ ഗൈസ് ഇതിന്റെ ക്യാമറ കിട്ടി മോനെ. നമുക്ക് ഇതും കൂടെ നയിച്ചു നോക്കാം ഈ കമ്പനിയെല്ലാം കൂടെ ഇരുന്ന്. ഇങ്ങനെ ആവുന്നില്ല ഗൈസ്, ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു നമുക്ക് കട്ടൊക്കെ ഇതോട്ട് അയക്കുന്നു. ഇതഴിയൊന്നും ഗൈസ് വേറെ എന്തെങ്കിലും വിളി വെക്കേണ്ടി വരുമല്ലോ ഗൈസ്. ഞാൻ വേറെ സാധനം ഉണ്ട് ഗൈസ്, അത് വെച്ച് നമുക്ക് നയിച്ചു നോക്കാം. ഇതാണ് ആ സാധനം, ഇത് വെച്ച് നയിച്ചു നോക്കാം. ഓ ഗൈസ് ഇതഴിയൂല ഗൈസ്, ഇട്ടവരെന്തൊക്കെ വെച്ച് കാണാൻ തന്നെ കണ്ടോളൂ. ഇതാണ് ആ കമ്പി, ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കേബിൾ പോയിട്ടുണ്ട്. കേബിൾ വെച്ചാണ് ഇതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണുന്നത്. ഇത് ഈ കമ്പി കൊണ്ടുപോകാൻ ഇവിടെ ഒരു താഴത്തെ സാധനം മാത്രമേ, ഇവര് നല്ല കട്ടിക്ക് ഒട്ടിച്ചാണ് ഗൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ സിമ്പിൾ തൂരി വന്ന് തന്നെ താഴത്ത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ സംഭവം കാണിച്ചു തരും കൊണ്ടോ, ഞാൻ എത്ര കാണുന്നത് കഷ്ടപ്പെട്ടാലും. ഓ ഗൈസ് ഓ പഴിഞ്ഞു വരുന്ന ഗൈസ്, ഞാൻ ആദ്യം നോക്കില്ല എന്നാ, ഇപ്പൊ ഒട്ടും ഒഴിഞ്ഞില്ല. ഇപ്പൊ എനിക്കൊന്ന് ഞാൻ തലയിൽ ചെന്ന് തിരിച്ചതല്ലേ മേ അല്ലേ, അങ്ങനെ തോന്നുന്നേ. ഇപ്പൊ സംഭവം അടിയും, നമുക്ക് ഇത് ഈ സാധനം കൂടെ എടുത്ത് നോക്കാം ഇതിന്റെ ഇടയ്ക്കും വല്ലതും ഉണ്ടോ. ഓ ഇളകുന്നില്ല ഗൈസ്, താഴത്ത് ഈ സാധനം ഇതുണ്ട്. ഇവിടെ എന്തോ സിൽവർ പോലത്തെ പേപ്പർ ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഇളക്കി നമുക്ക് നമ്മുടെ തൂളും തികച്ച അതാണ് നമ്മുടെ തൂള്. ഈ സിൽവർ പേപ്പർ നമ്മൾ ആ ഇളകുന്നില്ല ഗൈസ്, ഇതൊക്കെ ചൊട്ടിച്ച് വെച്ചാണ് ഗൈസ്. എന്നാലും സാധനം കിടുവാണ്, എന്നാലും നമുക്ക് കിട്ടിയ സാധനം. ഞാൻ പ്രതീക്ഷിച്ച ഇവിടെ കുറെ ഇങ്ങനെ എൽ ഇ ഡി ഒക്കെ കാണുമെന്നാണ്, പക്ഷെ ഇവിടെ ഒരു സാധനം ഇല്ല. വെളുത്ത് എന്തോ വൈറ്റ് ബോർഡ് പോലെ ഉണ്ട്, നമുക്ക് എന്തായാലും വൈറ്റ് ബോർഡ് പോലെ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ സ്റ്റിക്കർ ഉണ്ട്, അത് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കളയാം. ഇതിൻ്റെ കുറേ സംഭവങ്ങൾ, ഇതാണ് എൻ്റെ കേബിൾസ്, എൻ്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കേബിളുകളാണ്. ഇതൊക്കെ നമുക്ക് വിടിയിപ്പിക്കുന്നതാണ്, വിടിപ്പിക്കാനുള്ള ടെക്നിക്കൊക്കെ എന്തെങ്കിലും ഗൈസ്, ഇങ്ങനെയൊക്കെ ആക്കി വിടുന്ന വിട്ട് വരുമെന്നാണ് എൻ്റെ ഐഡിയ. അപ്പം എന്തായാലും സാധനം കിടുവല്ലേ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേക്കും ബൈ ബൈ.